ദൈവനാമത്തിന് മഹത്വം. സൃഷ്ടിയുടെ ആരംഭം മുതൽ മനുഷ്യകുലം പേറിയ വേദനയും ദുഃഖവും സുമനസ സ്വീകരിച്ച ദൈവപുത്രൻ അവന്റെ ആത്മപരിത്യാഗം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുസ്മരിച്ചുകൊണ്ട് ആത്മപരിശുദ്ധി കൈവരിക്കേണ്ട വിശുദ്ധ ദിനങ്ങളിലേക്കാണ് ക്രൈസ്തവ സമൂഹം പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ പവിത്രമായ ഓർമ്മകൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ പ്രചോദനവും പ്രതീക്ഷയും നൽകുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും സാന്ത്വനത്തിന്റെയും മോചനത്തിന്റെയും സുവാർത്തയായി നന്മ സുവിശേഷിച്ചുകൊണ്ട് സഞ്ചരിച്ച ക്രിസ്തുവിന്റെ ജീവിത പദങ്ങളിലാകെ പരീക്ഷണങ്ങളും പരിശോധനകളുമായിരുന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെയുള്ള ജീവിതയാത്രയിൽ അനേകർക്ക് വിടുതലിന്റെ സഹായഹസ്തമായി നിന്ന ക്രിസ്തുവിന് മറ്റു പലരുടെയും ചോദ്യങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെയും നേരിടേണ്ടി വന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:1 നാം വായിക്കുന്നു, പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന്. പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ പരിശോധനകളോടുള്ള ക്രിസ്തുവിന്റെ സമീപനം നമ്മുടെ ജീവിതങ്ങളിൽ മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:1-13 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ പരീക്ഷണങ്ങളോടുള്ള നമ്മുടെ പ്രതികരണവും ക്രിസ്തുവിന്റെ പ്രതികരണവും തമ്മിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് 3 ചെറിയ ചിന്തകളാണ് കടന്നുവരുന്നത്. 1, പരീക്ഷണങ്ങളോട് ഉചിതമായ മറുപടി നൽകുന്ന ക്രിസ്തു. സാത്താന്റെ പരീക്ഷണങ്ങൾക്ക് ക്രിസ്തു സൗമ്യനായി നിന്നുകൊണ്ട് തക്കതായ ഉചിതമായ മറുപടി നൽകുന്നുണ്ട്. സാത്താനോട് മാത്രമല്ല, തന്റെ ജീവിതയാത്രയിൽ അങ്ങ് കാൽവറി കുരിശ് വരെ താൻ നേരിട്ട എല്ലാ ചോദ്യങ്ങൾക്കും കളിയാക്കലുകൾക്കും കുത്തുവാക്കുകൾക്കും ക്രിസ്തു ഉചിതമായ മറുപടി നൽകുന്നു എന്ന് വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലയിടത്ത് ക്രൗര്യത്തോടെ ചമ്മട്ടികൊണ്ട് പ്രതികരിക്കുന്ന ക്രിസ്തുവിനെയും നാം കാണുന്നുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉചിതമായ രീതിയിൽ പ്രതികരിക്കുവാൻ ക്രിസ്തുവിന് അറിയാമായിരുന്നു. എന്നാൽ നമ്മെ പരിശോധിക്കുമ്പോൾ പൂ എറിയേണ്ടടുത്ത് പൂച്ചട്ടി എറിയുന്നവരാണ് നമ്മളിൽ അധികം പേരും. സൗമ്യതയും ക്ഷമയും വേണ്ടെടുത്ത് ആ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് മുന്നിലേക്കാഞ്ഞ് ലാക്കിലേക്ക് ഓടുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിലെ പരീക്ഷണങ്ങളോട് പരിഹാസങ്ങളോട് തക്കതായ മറുപടി നൽകിക്കൊണ്ട് ഉചിതമാം വണ്ണം പ്രതികരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. 2, പരീക്ഷണങ്ങളുടെ നടുവിൽ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്ന ക്രിസ്തു. സാത്താൻ പല രീതിയിൽ പരീക്ഷണങ്ങൾ നൽകിയിട്ടും വിശ്വാസം കൈവിടാതെ നിൽക്കുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. പ്രവാചകനായ ഖലീൽ ജിബ്രാൻ പറയുന്നു, നിങ്ങൾ സ്നേഹത്തിന്റെ സമാധാനവും സ്നേഹത്തിന്റെ ആനന്ദവും മാത്രമാണ് അന്വേഷിക്കുന്നതെങ്കിൽ സ്നേഹത്തിന്റെ മെതിനിലത്തിൽ നിന്ന് കടന്നു പോകുന്നതാണ് നല്ലത്. മനുഷ്യായുസ്സിൽ സ്നേഹവും സന്തോഷവും മാത്രമല്ല, പരീക്ഷണങ്ങളും സാധാരണമാണ്. അതുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ അതിനെ നേരിടുകയാണ് വേണ്ടത്. വിളിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന ഉറച്ച വിശ്വാസത്തോടെ ഉറപ്പോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. 3, ഉൾക്കരുത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ക്രിസ്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:13 ഇങ്ങനെ പറയുന്നു, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. മനുഷ്യായുസ് മുഴുവൻ പരീക്ഷണങ്ങളല്ല, സുഖദുഃഖ സമ്മിശ്രമായ മനുഷ്യ ജീവിതത്തിൽ പരീക്ഷകൾ നൽകുന്ന ഒരു ഉൾക്കരുത്തുണ്ട്. ക്രിസ്തുവിന്റെ ഉള്ളിൽ പിതാവിലുള്ള വിശ്വാസവും മനുഷ്യനായി ജീവിച്ച നാളത്രയും ആർജിച്ച ജീവിതപാഠവും ഉൾക്കരുത്തുമുണ്ട്. ആ ഉൾക്കരുത്താണ് കാൽവറയിലെ അഗ്നി പരീക്ഷണങ്ങളെയും കല്ലറകളുടെ ഇരുളിനെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് പ്രത്യാശയുടെ രൂപമായി മാനവരുടെ രക്ഷകനായി മാറുവാൻ ക്രിസ്തുവിനെ സഹായിച്ചത്. ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ ഉയർപ്പിന്റെ ഓർമ്മകളെ നാം കൊണ്ടാടുമ്പോൾ ജീവിതത്തിലെ പരീക്ഷണങ്ങളോട് ക്രിസ്തു സ്വീകരിച്ച സമീപനത്തോടെ നേരിടുവാൻ നാം മറന്നു പോകരുത്. ഉചിതമായ പ്രതികരണങ്ങളോടെ ഉറച്ച വിശ്വാസത്തോടെ ഉൾക്കരുത്തോടെ മുന്നോട്ടു പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. താങ്ക് യു.